ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അബുദാബി എമിറേറ്റിലെ സ്വകാര്യ സ്കൂളുകളിലെ പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങളിലെ പ്രധാന മാറ്റങ്ങളുടെ ഭാഗമായി അബുദാബിയിലെ വിദ്യാർത്ഥികൾക്ക് പുറത്ത് കളിക്കുന്ന സമയത്ത് മാസ്ക് നീക്കം ചെയ്യാൻ അനുമതി. നിരവധി രക്ഷിതാക്കൾ സ്വാഗതം ചെയ്യുന്ന ഈ നീക്കം അബുദാബിയിലെ വിദ്യാഭ്യാസ റെഗുലേറ്റർമാർ സ്കൂളുകളിൽ അടുത്ത സമ്പർക്കങ്ങൾക്കുള്ള ക്വാറന്റൈൻ റദ്ദാക്കിയതായി സ്ഥിരീകരിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ശാരീരിക അകലം ഇപ്പോൾ ഔട്ട്ഡോറിൽ ഓപ്ഷണലാണ്. എല്ലാ ഫീൽഡ് ട്രിപ്പുകളും പുനരാരംഭിക്കാം. എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കായി എല്ലാ കായിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും പുനരാരംഭിക്കാം. സ്കൂൾ അസംബ്ലികൾ ഉൾപ്പെടെയുള്ള സ്കൂൾ പരിപാടികളും പ്രവർത്തനങ്ങളും ഇപ്പോൾ 90% ശേഷിയോടെ നടത്താം. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ സുപ്രധാന ദൃശ്യം UAE ഉപഗ്രഹം പകർത്തി. ശക്തമായ പൊടിക്കാറ്റിന് സമാനമായ ദൃശ്യമാണ് ലഭ്യമായത്. പ്രതലം മുതൽ അന്തരീക്ഷം വരെ നിറഞ്ഞ പൊടിപടലങ്ങളിലെ വിവിധ പാളികൾ പഠനവിധേയമാക്കി ഈർപ്പകണങ്ങളും മറ്റും കണ്ടെത്താനാണ് ശാസ്ത്രസംഘത്തിൻ്റെ ശ്രമം. 100 കിലോമീറ്റർ വ്യാപ്തിയിൽ പൊടിപടലങ്ങൾ രൂപപ്പെടുന്നതും വ്യാപിക്കുന്നതും ഡിസംബറിൽ കണ്ടെത്തിയിരുന്നു. ചൊവ്വയുടെ അപൂർവ രാത്രികാല പ്രഭാവലയവും പകർത്തി. സോളാർ റേഡിയേഷൻ, കാന്തിക തരംഗം, അന്തരീക്ഷം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇത് സഹായിച്ചു. ചൊവ്വയ്ക്ക് 3 പ്രഭാവലയങ്ങളുണ്ടെന്ന് നാസ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഒമാനിൽ കഴിഞ്ഞ 24 256 പേർക്ക് കൂടി പുതുതായി പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചു. അതേസമയം രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 566 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാവുകയും ചെയ്തു. പുതുതായി രോഗമരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 385769 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 376585 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. 4249 ആകെ രോഗമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിലെ രോഗമുക്തി നിരക്ക് 97.6%. കഴിഞ്ഞ 24 33 പേരെ കൂടി പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതോടെ നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 179 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 32 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചു. ഒമാനി ഹിജ്റി കലണ്ടർ പ്രകാരം ഈ വർഷം 3 റമദാൻ മാസം ആരംഭിക്കുക എന്ന് മതകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ടൈംസ് ഓഫ് ഒമാനോട് പറഞ്ഞു. ഒമാനി ഹിജ്റി കലണ്ടർ അനുസരിച്ച് ഷഅബാൻ മാസം 30 തികയുമെന്ന് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. 2022 ഏപ്രിൽ 1 ഷഅബാൻ 29 രാത്രി ചന്ദ്രകല കാണാൻ പ്രയാസമാണ്. കാരണം അത് 15 ദൃശ്യമാകും, തുടർന്ന് അപ്രത്യക്ഷമാകും. അതിനാൽ ആ രാത്രി മാസം കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. 30 രാത്രി മുഴുവൻ ചന്ദ്രകല ദൃശ്യമാകും. അതിനാൽ വ്രതാരംഭം 2022 ഏപ്രിൽ 3 അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ 1.5 കുഞ്ഞിനെ അമ്മൂമ്മയുടെ കാമുകൻ വെള്ളത്തിൽ മുക്കിക്കൊന്നു. കൊച്ചി കലൂരിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് സംഭവം. ഛർദ്ദിച്ച് അവശനിലയിലായി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇന്നലെ കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പേ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നവരുടെ മൊഴിയിൽ സംശയം തോന്നിയതോടെയാണ് സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്നതാണെന്ന് വ്യക്തമായി. സംഭവത്തിൽ പള്ളുരുത്തി സ്വദേശിയായ ജോൺ ബിനോയ് ഡിക്രൂഡ്സ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞിൻ്റെ മുത്തശ്ശിയും പ്രതിയും ചേർന്നാണ് ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് വ്യക്തമായിട്ടുണ്ട്. ബിനോയ് ഡിക്രൂസിൻ്റെ കാമുകിയുടെ മകളുടെ പെൺകുഞ്ഞാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾ പള്ളുരുത്തി സ്വദേശിയാണ്. ഇയാളുടെ കാമുകിയായ കുട്ടിയുടെ മുത്തശ്ശി അങ്കമാലി സ്വദേശിയാണ്. ഇവർ അങ്കമാലിക്കാരിയാണ് എന്നാണ് വിവരം. മാതാപിതാക്കൾ അറിയാതെ കുഞ്ഞിനെ എങ്ങനെ ഇവർ ഹോട്ടൽ മുറിയിൽ എത്തിച്ചു എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. തിങ്കളാഴ്ച പുലർച്ചെ 2:30 താമസിച്ച ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് 1.5 പെൺകുഞ്ഞിനെയും 4 ആൺകുഞ്ഞുമായി സ്ത്രീ വന്നത്. അതേസമയം ഈ കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയാണ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഹോട്ടൽ മുറിയിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ ബിനോയ് കുഞ്ഞിനെ എടുത്ത് ബക്കറ്റിൽ മുക്കുകയായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.
കുവൈറ്റികൾ അല്ലാത്ത ജീവനക്കാരുടെ സർവീസ് അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്ന വിഷയം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ തെളിയുന്നു. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സർക്കാർ കുവൈറ്റിവൽക്കരണ നടപടികൾ ആരംഭിച്ചപ്പോൾ രാജിവെച്ചവരോ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടവരോ ആയ പ്രവാസി സർക്കാർ ജീവനക്കാർക്ക് സർവീസ് അവസാനിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകുന്ന വിഷയത്തിൽ ഉടൻ നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കുടിശ്ശിക തുകകൾ നൽകുന്നതിൽ പ്രതിസന്ധി നേരിട്ടതാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടാകാൻ കാരണമായത്. ചില കേസുകളിൽ സർവീസ് അവസാനിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയുമുണ്ടായി. ധനമന്ത്രാലയം അടുത്തിടെ സിവിൽ സർവീസ് ബ്യൂറോയുടെ അക്കൗണ്ടിൽ എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യം നൽകുന്നതിനായി തുക വകയിരുത്തിയിട്ടുണ്ട്. ഇതോടെ പ്രവാസികൾക്കുള്ള സേവനാനന്തര ആനുകൂല്യങ്ങളുടെ വിതരണം ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന. ഏറ്റവും പഴയതു മുതൽ ഏറ്റവും പുതിയതുവരെയുള്ള ഇടപാടുകൾ സമർപ്പിക്കുന്നതിൻ്റെ മുൻഗണന അനുസരിച്ച് കുടിശ്ശികയും ആനുകൂല്യങ്ങളും നൽകും. കുവൈറ്റി വൽക്കരണം മൂലം സർവീസ് അവസാനിപ്പിക്കാൻ നിർബന്ധിതരായ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. ഇതാണ് വിതരണം വൈകാൻ കാരണമായത്. താമസ നിയമ ലംഘകർക്ക് പിഴയില്ലാതെ രാജ്യം വിടാൻ റെസിഡൻസ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം സമർപ്പിച്ചതായി പ്രാദേശിക പത്രമായ അൽ അൻബാർ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം രാജ്യത്ത് നിലവിൽ 150,000 നിയമലംഘകർ അനധികൃതമായി താമസിക്കുന്നുണ്ട്. നേരത്തെ നിരവധി തവണ പൊതുമാപ്പ് അടക്കമുള്ള ഇളവുകൾ നൽകിയിരുന്നു എങ്കിലും അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവർ പോകുവാൻ തയ്യാറായിരുന്നില്ല. അതിനിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ സിവിൽ വേഷത്തിലെത്തിയാണ് ഫ്ളാറ്റുകൾ കയറിയും മറ്റും അനധികൃത താമസക്കാരെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അബ്ബാസിയ, ഹസാവി, മഹ്ബൂല, ഫഹാഹിൽ തുടങ്ങിയ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയതായും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ദേശീയദിന അവധിക്ക് ശേഷവും മിഷ്രിഫിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്വദേശികളും വിദേശികളും കൂടുതലായി ബൂസ്റ്റർ ഡോസ് എടുക്കാൻ എത്തുന്നുണ്ട്. റമദാൻ മാസത്തോടനുബന്ധിച്ച് അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വില നിരീക്ഷിക്കുന്നതിനായി വ്യാപാര വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ മുബാറക്കിയ മേഖലയിലെ ഇറച്ചി മാർക്കറ്റുകളിൽ പരിശോധന നടത്തി. റമദാൻ വിപണി ലക്ഷ്യമാക്കി ബീഫിനും മാട്ടിറച്ചിക്കും കോഴിയിറച്ചിക്കും വില കൂട്ടരുതെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം നടത്തിയാൽ കടകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അന്യായമായി വില കൂട്ടിയാൽ കടകൾ അടപ്പിക്കുകയും പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ 5 വയസ്സും അതിനു മുകളിലുള്ളവർക്ക് ഹർമുകളിൽ പ്രവേശനം അനുവദിക്കുന്നതിന് തവക്കന്ന ആപ്പിൽ ഇമ്മ്യൂൺ ആയിരിക്കൽ നിർബന്ധമാണ്. നിലവിൽ തവക്കന്ന ആപ്പിൽ ഇമ്മ്യൂൺ ആയിരിക്കണമെങ്കിൽ വാക്സിൻ സ്വീകരിച്ചിരിക്കണം. എന്നാൽ സൗദിയിൽ ചെറിയ കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ല. ഉംറ പെർമിറ്റ് എടുത്ത ശേഷം പെർമിറ്റ് കാലയളവ് ആരംഭിക്കുന്നതിന് 6 മണിക്കൂർ മുമ്പ് മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. തീർത്ഥാടകർക്ക് നേരിട്ട് ഹറമിലേക്ക് പോകാമെന്നും ഗതാഗത സേവനങ്ങൾ ഉപയോഗപ്പെടുത്തൽ നിർബന്ധമില്ലെന്നും ആവശ്യമുള്ളവർ മാത്രം ഉപയോഗപ്പെടുത്താൽ മതിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റമദാനിലെ ഉംറയ്ക്കായുള്ള അനുമതിക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നാൽ തറാവീ നമസ്കാരത്തിനും മക്ക, മദീന, ഹറം പള്ളികളിലെ മറ്റ് നമസ്കാരങ്ങൾക്കും മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ ഖബറിടത്തിൽ സലാം ചെയ്യുന്നതിനും അനുമതി തേടേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു തവണ ഉംറ ചെയ്തവർക്ക് വീണ്ടും ഉംറ ചെയ്യുവാൻ 10 ദിവസം കാത്തിരിക്കണമെന്ന നിയമവും ഇപ്പോഴില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.